മണ്ടന്മാരായിട്ടുള്ള ആളുകളെ പുറം ഭാഗത്ത് നിയമിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് പി എസ് സിയെ മാറ്റി എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കുമോ? ഈ കാര്യം കേരളത്തെ ജനങ്ങൾ ഗൗരവത്തോട് ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യത്തിൽ തങ്ങൾക്ക് ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരെന്താണ് പറഞ്ഞത്? അന്വേഷണം വേണം, ഒരുപാട് ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മാത്രമല്ല ഐക്യ ജനാധിപത്യ കക്ഷി ഒറ്റക്കെട്ടായിട്ട് പറയുന്നു ഇതേക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിലെ ഏജൻസി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിയോഗിക്കുന്ന ഒരു ഏജൻസി തന്നെയായിരിക്കണം. റിട്ടയർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ജഡ്ജിമാരെ ജുഡീഷ്യൽ ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കരുത്. ആ അന്വേഷണം പ്രഹസനം മാത്രമായിരിക്കും. ആ പ്രഹസനമല്ല നമുക്ക് വേണ്ടത്. കുറ്റം കണ്ടുകൊണ്ട് കുറ്റം പരിഹരിച്ചുകൊണ്ട് നാളെ അത് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു അന്വേഷണമാണ് നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമുള്ളത്. അതിനുവേണ്ടിയുള്ള മുറവിളി അതിശക്തമായി കേരളത്തിന്റെ പൊതുജനങ്ങളുടെ മനസ്സുകൾ ദൂരേണ്ടതായിട്ടുണ്ട്. അതുകൂടി ഇത്തരം ഒരു ചടങ്ങിൽ നമ്മൾ ശക്തമായിട്ട് ഉയർത്തുകയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിയമസമാധാന വാഴ്ച. നിയമസമാധാന വാഴ്ച ഇതുപോലെ തകർന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒന്നിനും ഒരു നിയന്ത്രണമില്ല. ആഭ്യന്തര വകുപ്പിൽ എന്താണ് നടക്കുന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് സാധാരണ പാവം പോലീസുകാരെ അഭിസംബോധനയോടെ അദ്ദേഹം സംസാരിച്ചത്. നാടമുണ്ട് മുഖ്യമന്ത്രി, അങ്ങ് മരണ കിടന്ന് മേലോട്ട് തുപ്പിക്കുകയല്ലേ? അങ്ങ് 3 വർഷവും 3 മാസവുമായി ദഹിച്ചുകൊണ്ടിരുന്ന ആഭ്യന്തര വകുപ്പ് ക്രമക്കേടുകളുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. അവിടെ ഉരുട്ടിക്കൊല നടക്കുന്നു, അവിടെ ലോകപ്രവർത്തനം നടക്കുന്നു എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങൾ പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കേണ്ടതില്ലേ എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തെ കുറിച്ച് പറയേണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ 3 വർഷമായി പറയുന്നു ദുർബലനായ ആഭ്യന്തരകാര്യ മന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ. കാര്യം കണ്ണുരുട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ധിക്കാരപൂർവമായി സംസാരിച്ചുകൊണ്ടോ ഈ പത്രലേഖന്മാരായ സുഹൃത്തുക്കൾ നോക്കിക്കൊണ്ട് കടന്നുപോയെന്ന് പറഞ്ഞാലോ ഈ രാജ്യം അങ്ങ് കരുത്തനാണെന്ന് കരുതുകയില്ല. അങ്ങ് ഈ നാട് കണ്ട ഏറ്റവും ദുർബലനായ കഴിവുകെട്ട ആഭ്യന്തരകാര്യ മന്ത്രിയാണെന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഡി ബി ജിയെ കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കില്ല. കാരണം അദ്ദേഹം എന്നെ കോടതിയിൽ കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയിൽ വെച്ച് ആ കാര്യങ്ങൾ കാണാം എന്നതുകൊണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. ഏതായാലും മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നേരെ ചൊവ്വയെ പോകുന്ന കാര്യങ്ങളല്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ കേരളീയ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്ത കാര്യങ്ങളാണ്. ഉരുട്ടിക്കൊലയെ കുറിച്ച് പറഞ്ഞു, ലോക്കപ്പ് മർദ്ദനത്തെ കുറിച്ച് പറഞ്ഞു, സ്ത്രീ പീഡനത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കൊലപാതക പരമ്പരകളെ കുറിച്ച് പറഞ്ഞു. 30 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അങ്ങ് ഈ നാട് ഭരിച്ചപ്പോൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഏത് കൊലപാതകത്തിലാണ് അങ്ങക്ക് തെളിവുണ്ടാക്കാൻ സാധിച്ചത്? അങ്ങയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാവല്ലേ ചെറുപ്പക്കാരനായിട്ടുള്ള, എന്താണോ ചെറുപ്പക്കാരന്റെ പേര്, മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന അഭിമന്യു, ആ അഭിമന്യു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ എസ് ടി പി കാർ അവർ തല്ലിക്കൊന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ പ്രതികളെ പോലും പിടിക്കാൻ സാധിക്കാത്തൊരു പോലീസാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നൌഷാദ്, ആ നൌഷാദിനെ ഇതുപോലെ തന്നെ നിഷ്ഠൂരമായിട്ട് വധിച്ചിരിക്കുന്ന കുറ്റവാളികളായിട്ട് ആളുകളെ പിടികൂടാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് വരുമ്പോൾ എല്ലായിടത്തും പോലീസിനെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കുന്നത് പാർട്ടി നേതൃത്വമാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ ആർക്കാണ് സുരക്ഷിതമുള്ളത്? ആ സുരക്ഷിതം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിക്കപ്പെടണം, ഇത് അവസാനിച്ചേ മതിയാവുകയുള്ളൂ. അവസാനത്തിന്റെ ദിവസങ്ങൾ അടുത്തെത്തിയെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇത് കേരളം കണ്ട അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അധികാരത്തെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. പിന്നീട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി പാലായിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അത് ഈ ഗവൺമെന്റിന്റെ അനുകൂലമായ ജനവിധിയായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി അങ്ങേക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പാലായിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഈ ഗവൺമെന്റ് എതിരായിട്ടുള്ള അതിശക്തമായ ജനവിധിയായിട്ട് ഞങ്ങൾ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ജനവിധി മുഖ്യമന്ത്രിക്കെതിരാകുമെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തന്റെ മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്ന കാര്യം പറയണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയോട് പറയേണ്ടതായിട്ടുള്ളത്. അങ്ങേ കേരളത്തിന് യാതൊരു വിശ്വാസമില്ല. അങ്ങ് പറഞ്ഞ വാക്കുകൾ പാഴ്വാക്കാട് എന്ന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്
പ്രബുദ്ധമായ കേരളം തെളിച്ചു കഴിഞ്ഞുണ്ട്. അതിന്റെ തനി ആവർത്തനമായിരിക്കും വരാൻ പോകുന്ന നമ്മുടെ പാലായി അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ. ആ ആറ് തെരഞ്ഞെടുപ്പുകൾ ആറും ഐക്യ ജനാധിപത്യ കക്ഷി വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ചിഹ്നത്തിന്റെ പേര് പറഞ്ഞ്, സാങ്കേതികമായ പ്രശ്നങ്ങൾ പറഞ്ഞ്, ആ തെരഞ്ഞെടുപ്പിലെ സജീവമായി നമ്മൾ ഉയർത്തുന്ന പ്രശ്നങ്ങളെ ആരെങ്കിലും ശ്രദ്ധ തിരിക്കാമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയട്ടെ. പാലാ പ്രബുദ്ധമായ ഒരു പ്രദേശമാണ്. കോട്ടയം ജില്ല ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാക്ഷരതയുള്ള പ്രദേശമാണ്. അത്രയേറെ പ്രബുദ്ധനവകാശ പ്രാജ്ഞ പാലയിലെ ജനങ്ങൾ ഒരു ചിഹ്നം മാറിപ്പോയി എന്നുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ വിവരക്കേടിന് അതിനപ്പുറം ഒരു ഉത്തരം ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ കൊടുക്കാനില്ല. അവിടുത്തെ ജനങ്ങളെല്ലാം തയ്യാറായിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ കക്ഷികൾക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുമെന്ന് മാത്രം ഞാൻ പറയട്ടെ.